വെൽക്കം ബാക്ക് ടു ജോയ്സ് ആൻഡ് ഡേവിസ് വണ്ടർലാൻഡ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഫ്രൂട്ട് കസ്റ്റാർഡ് ആണ് അതായത് ചുമ്മാ ഫ്രൂട്ട്സ് ഒന്നും തിന്നാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഈ വഴിയിൽ കൂടെ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യണം എല്ലാവർക്കും കൂട്ടായിരിക്കും എല്ലാവരെയും ഷെയർ ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ ലെറ്റ്സ് വാച്ച് ആൻഡ് സീ നമുക്ക് ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ആദ്യം തന്നെ നമുക്ക് ഫ്രൂട്ട്സ് വേണം പിന്നെ നമുക്ക് പാല് വേണം പിന്നെ നമുക്ക് വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ് വെനില ഫ്ലേവറാണ് എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യം ചിയ സീഡ്സ് ആണ് അത് നമ്മളിങ്ങനെ വെള്ളത്തിൽ കോർത്ത് വയ്ക്കുമ്പോൾ ഇങ്ങനെ വീർത്ത് വരും പിന്നെ ആവശ്യത്തിന് ഷുഗർ അപ്പോൾ ഇന്ന് നമുക്ക് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം അതിനുവേണ്ടി 1 ലിറ്റർ പാല് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പാല് ഞാൻ അതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ കസ്റ്റാർഡ് പൗഡർ കലക്കി ഇതിലോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ 1 ലിറ്റർ പാല് ഫ്ലെയിം ഓഫ് ചെയ്തു പിന്നെ കസ്റ്റാർഡ് പൗഡർ ഇതാണ് ഇതിന് പകരം നിങ്ങൾക്ക് കോൺഫ്ലവറും യൂസ് ചെയ്യാം ഇപ്പം ഞാൻ കസ്റ്റാർഡ് പൗഡറാണ് യൂസ് ചെയ്യുന്നത് ഇത് നന്നായിട്ട് കലക്കട്ടെ ചൂടായി വരുമ്പോൾ നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡും ഇതിലൂടെ യോജിപ്പിച്ചു കൊടുക്കാം നമുക്ക് പാലിൽ ആവശ്യത്തിനുള്ള പഞ്ചസാര അവരവരുടെ മധുരത്തിന് ആവശ്യമുള്ള ഞാനിപ്പോൾ ഒരു 4 സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്യുക അത് അലിയുന്നതുവരെ നമുക്കിനി കസ്റ്റാർഡ് കലക്കാം നമുക്ക് ടോട്ടലി ഒരു 2.5 സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ഇടാം അതിന് ശേഷം ഇത് നമ്മൾ ചൂടുള്ള പാല് കലക്കാത്ത എന്തെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇത് കട്ട കെട്ട് അതുകൊണ്ടാണ് നമ്മൾ തണുത്ത പാല് ചേർക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക കൂട്ട് ഇതിലോട്ട് ചേർത്ത് പിന്നെ കൈ ഇളക്കാതെ മിക്സ് ചെയ്ത് കൊടുക്കണം അടിയിൽ പിടിച്ചാൽ അത് ഫ്ലോപ്പ് ആവും അപ്പം നമുക്കിനി കസ്റ്റാർഡിൻ്റെ കൂട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി കൈ എടുക്കാൻ പാടില്ല ഫ്ലെയിം അല്പം ലോയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു കുറുകുന്ന പരുവാകുമ്പോൾ നമുക്ക് എടുക്കാം കട്ടിയായി കൊണ്ട് വരുന്നതാണ് നല്ല ക്രീമി ടെക്സ്ചറായി വരുന്നുണ്ട് ഇതിൽ കൂടെ കുറച്ചും കൂടെ ഈ ബാറ്ററി ആയിട്ടുള്ള ആ ഒരു ഇത് മാറി നമുക്ക് ആവശ്യമുള്ള ഒരു കട്ടി ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഒരുപാടങ്ങ് കുറുന്ന ഇല്ല കുറുക്ക് പോലെ ആയി ഒരു ക്രീമി നന്നായിട്ട് കുറുകി ഇത് ക്രീമി പരുവായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇറക്കി വയ്ക്കാം 2-3 ഡ്രോപ്പ് വാനില എസൻസും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇത് നന്നായിട്ട് തണുക്കണം തണുത്തതിന് ശേഷം കട്ട് ഫ്രൂട്ട്സ് ഞാൻ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലിട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ ഇത് നന്നായിട്ട് തണുക്കണം കട്ട് ഫ്രൂട്ട്സ് ആപ്പിൾ രസകദളിപ്പഴം പോം ഗ്രാനൈറ്റ് ഇത്രയാണ് ഞാൻ ചേർത്തേക്കുന്നത് പിന്നെ കിസ്മിസ് കസ്കസ് വെള്ളത്തിൽ കുതിർത്ത് അതും വെച്ചിട്ടുണ്ട് ഇത്രയും സാധനം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇടാം കിവി ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കാം ഓക്കെ ഇതിനി തണുക്കട്ടെ ഇനി കസ്റ്റാർഡ് നമുക്ക് ഇതിലോട്ട് പകർത്താം നല്ല തണുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് വെച്ച് തന്നെ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം ഇത്ര ഇത് ഞാൻ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ് നമുക്ക് എല്ലാ ഫ്രൂട്ട്സും കൂടെ മിക്സ് ചെയ്തെടുക്കാം ഇതിൽ സാമിയ വേവിച്ചിട്ട ഫലൂട പോലെ കഴിക്കും വെള്ളത്തിൽ കുതിർത്ത കസ്കസ് 3 സ്പൂൺ ഒക്കെ ഇട്ട് എത്ര വേണോ ഇടാം അതിനൊന്നും കണക്കൊന്നുമില്ല മിക്സ് ചെയ്തിട്ട് ഇനി വേണമെങ്കിൽ നമുക്ക് ഇടാം ഇത് ഫുള്ളതിൽ കസ്കസ് വളരെ നല്ലൊരു സാധനമാണ് നമ്മുടെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് സലാഡാണ് അതായത് ഫ്രൂട്ട് കസ്റ്റാർഡ് എല്ലാവർക്കും പെട്ടെന്ന് കുട്ടികൾക്ക് തന്നെ വീട്ടിലുണ്ടാക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടാണെന്ന് വരെ ടാറ്റാ